നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. സെപ്റ്റംബറിൽ ജർമ്മനിയിൽ വന്ന നിയമ മാറ്റങ്ങളാണ് ഇന്നത്തെ പ്രതിപാദന വിഷയം. ട്രെയിൻ ടിക്കറ്റ് ഡിസ്കൗണ്ട് മുതൽ വാഹന രജിസ്ട്രേഷൻ ഓൺലൈൻ ആകുന്നതുവരെ നിരവധി മാറ്റങ്ങളാണ് സെപ്റ്റംബറിൽ ജർമ്മനിയിൽ പ്രാബല്യത്തിൽ വന്നത്. ഇനി വാഹന രജിസ്ട്രേഷനെ പറ്റി പറയുമ്പോൾ, വാഹന രജിസ്ട്രേഷന് വേണ്ടിയുള്ള ദീർഘമായ നടപടിക്രമങ്ങളിൽ ഇളവ് ലഭിക്കുന്നതാണ് മാറ്റങ്ങളിൽ പ്രധാനം. നേരിട്ട് ഓഫീസിൽ പോകാതെ ഓൺലൈനായി ഇനി ഇത് ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയായാൽ ഉടൻ വാഹനം റോഡിൽ ഇറക്കുകയും ചെയ്യാം. രേഖകളോ സ്റ്റിക്കറോ തപാലിൽ ലഭിക്കാൻ കാത്തിരിക്കുക പോലും വേണ്ട. ഡിജിറ്റൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച 10 ദിവസത്തേക്ക് വാഹനം റോഡിൽ ഇറക്കാൻ ഇത് മാത്രം മതിയാവും. അതുകൊണ്ട് പുതുതായി വാഹനങ്ങൾ എടുക്കുന്നവർ, പ്രത്യേകിച്ച് പുതുതായി എത്തിയ മലയാളികൾക്ക് ഇത് വളരെ പ്രയോജനപ്പെട്ട ഒരു അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ദയവായി ശ്രദ്ധിക്കുക. സെപ്റ്റംബറിലുടനീളം ട്രെയിൻ യാത്രയ്ക്കുള്ള പാൻ കാർഡ് 100 യൂറോയ്ക്ക് വാങ്ങുന്ന ഏവർക്കും 65 വയസ്സിന് മുകളിലുള്ളവർക്ക്, 27 വയസ്സിന് താഴെയുള്ളവർക്കും ഡിസ്കൗണ്ട് ലഭിക്കും. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റുകളിലുള്ള യാത്രകളാണ് ഇതും ബാധകമാകുന്നത്. ഇനി ഇന്ധനത്തിന്റെ വില കുറയുന്നതാണ് മറ്റൊന്ന്. വൈദ്യുതിക്കും ഗ്യാസിനും വില കുറയ്ക്കാനുള്ള ഇയോൺ കമ്പനിയുടെ തീരുമാനം സെപ്റ്റംബർ 1 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. വൈദ്യുതി വിലയിൽ 18% ഗ്യാസ് വിലയിൽ 28% കുറവാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇയോൺ കമ്പനിയുമായുള്ള എഗ്രിമെന്റ് വെച്ചിട്ടുള്ളവർ ശ്രദ്ധിക്കും. ഇനി അവസാന തീയതികൾ, അത് ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ടാക്സ് അടയ്ക്കാനുള്ളവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2022 നികുതി അടയ്ക്കാനുള്ളവർക്ക് അതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 ആണ്. അതായത് നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിന്റെ അവസാന തീയതി ഈ സെപ്റ്റംബർ 30 ആണ്. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. ബേസിക് ഇൻകം സപ്പോർട്ട് തലം വരെ മാത്രം പെൻഷൻ കിട്ടുന്നവർക്ക് സർക്കാരിൽ നിന്ന് ഹാർഡ്ഷിപ്പ് ഫണ്ട് ലഭിക്കാൻ സൗകര്യവും ഉണ്ട്. അതിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ അവസരം സെപ്റ്റംബർ 30 വരെയാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇതിന്റെ ഗുണഭോക്താക്കൾക്ക് പ്രതിവർഷം 5000 യൂറോ വരെയാണ് അധികമായി ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്റ്റിഫ്റ്റും ഹെർട്ടേഫാൾ ഫോൺസ് എന്ന വെബ്സൈറ്റിൽ കയറിയാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അവിടെ തന്നെ അപേക്ഷയും സമർപ്പിക്കാൻ സാധിക്കും. ലോ വോൾട്ടേജ് ഹാലോജൻ ലാമ്പുകളും ഹൈ വോൾട്ടേജ് ഹാലോജൻ ലാമ്പുകളും വിൽക്കാൻ അനുവദിച്ചിരുന്ന അവസാന തീയതി സെപ്റ്റംബർ 1 അവസാനിച്ചു. അതുകൊണ്ട് ഇത്തരം ബൾബുകൾ ഇനി മേലിൽ ലഭിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി എൽസ്റ്റർ ഇൻബോക്സിലെ, അതായത് ടാക്സ് റിട്ടേൺ നൽകുന്ന ഒരു ഓൺലൈൻ സൈറ്റാണിത് എൽസ്റ്റർ. അതിലെ ഇൻബോക്സിലെ മെയിലുകളുടെ സംഭരണ സ്ഥിതി മാറ്റുന്നതാണ് മറ്റൊന്ന്. നിരവധി ആളുകൾ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുന്ന സാമ്പത്തിക പോർട്ടൽ ആയ എൽസ്റ്റർ സെപ്റ്റംബർ 18 ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സമ്പ്രദായം മാറ്റും. ഇതുവരെ സൈറ്റിലെ സന്ദേശ ഫോൾഡറിൽ ലഭിച്ച എല്ലാ സന്ദേശങ്ങളും ഉപയോക്താക്കൾ അറിഞ്ഞിരുന്നു. എന്നാൽ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ മാത്രമേ ശാശ്വതമായി അവർ സ്പൈഷൻ ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ ഫീഡ്ബാക്കായി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനിയും മറ്റുള്ളവയെല്ലാം 1 വർഷത്തിന് ശേഷം ഇല്ലാതാക്കപ്പെടും. അതിനാൽ ഉപയോക്താക്കൾ അവരുടെ പ്രമാണങ്ങൾ ഇല്ലാതാക്കാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന പുതിയ മാസത്തിന്റെ ആരംഭത്തോടെ പരിശോധിച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ ഇവർക്ക് മുൻകൂട്ടി ഡൗൺലോഡ് ചെയ്ത് സംരക്ഷിക്കാൻ സാധിക്കും എന്നാണ് അവർ എൽസ്റ്റർ പറയുന്ന മറുപടി. ഇനി കൊക്കക്കോളയുടെ വില ഉയരുന്നതാണ് മറ്റൊന്ന്. കൊക്കക്കോള, ഫാന്റ, സ്പ്രൈറ്റ് അല്ലെങ്കിൽ മെസോ മിക്സ് പോലുള്ള പാനീയങ്ങളുടെ വില ഉയരും. വൈദ്യുതി, ഗ്യാസ്, ലോജിസ്റ്റിക്, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലുമിനിയം പോലുള്ള അസംസ്കൃത വസ്തുക്കൾ മാത്രമല്ല പഞ്ചസാര എന്നിവയുടെ ഉയർന്ന ചിലവുകളാണ് വിലക്കയറ്റത്തിന് കാരണമായി കൊക്കക്കോള പറയുന്നു. ഇനിയും സെപ്റ്റംബറിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റ് ഇവന്റുകളുടെ കാര്യമാണ് ഇത്. വൈൻ രുചിക്കൽ മുതൽ ലോക പ്രശസ്ത കായിക ഇവന്റ് വരെ സെപ്റ്റംബർ മുഴുവൻ ജർമ്മനിയിൽ ചിലപ്പോൾ ഇതിന്റെ താല്പര്യക്കാർക്ക് തിരക്കിലാകാൻ സാധ്യതയുള്ള ഇവന്റുകളാണ്. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 10 വരെ ഹെർബിസ്റ്റോൾ ഫെസ്റ്റ്, അതായത് ന്യൂറംബർഗ് ബവേറിയയിലെ രണ്ടാമത്തെ വലിയ നാടോടി ഉത്സവമാണ്. അതായത് ഒക്ടോബർ ഫെസ്റ്റിന് ശേഷമുള്ള ഒരു വലിയ ഫെസ്റ്റാണ് ഇത്. കുടുംബങ്ങൾക്കൊരു മഹത്തായ സംഭവമാണ്. പീറ്റേഴ്സ്ബർഗ് സ്ലൈഡ് റൈഡ്, ഹോളിവുഡ് ഫാമിലി സ്കൂട്ടർ, വൈൽഡ് മൗസ്, പൈറോടെക്നിക് ഇഫക്റ്റുകളുള്ള റോൾ ഓവർ തുടങ്ങിയ ആവേശകരമായ റൈഡുകൾ ശരത്കാല ഫോക്ക് ഫെസ്റ്റിലെ ആകർഷണങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഈ പ്രോഗ്രാമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാംബാഷ, പഞ്ച് ആൻഡ് ജൂഡി തിയേറ്റർ, ഒരു വിന്റേജ് കാർ പരേഡ്, 1000 വിളക്കുകളുടെ രാത്രി തുടങ്ങിയ ഡസൻ കണക്കിന് കരിമരുന്ന് കലാപ്രകടനം ഒക്കെ തന്നെ ഉൾപ്പെടുന്നതാണ്. പുതുതായി എത്തുന്നവർക്ക് ഇതൊക്കെ ഒരു വലിയ ആകർഷണമായിരിക്കും. അതുകൊണ്ട് താല്പര്യമുള്ളവർ അത് സന്ദർശിക്കാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷകർക്ക് ഫെറീസ് വീലിൽ വളരെ സവിശേഷമായ ഒരു അപ്രന്റീസ് ഉണ്ട്. സ്പീഡ് ഡേറ്റിംഗ് ഇവന്റാണിത്. ഈ മേഖലയിലെ പ്രധാന തൊഴിലുടമകൾ അവരുടെ അപ്രന്റീസ്ഷിപ്പ് സ്ഥാനങ്ങൾ ഇതുവഴി നിറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 8 വരെ റിംഗോവർ വൈൻമാർക്ക് ഫ്രാങ്ക്ഫർട്ട് മൈൻ നടക്കും. ഈ വർഷം ഫ്രാങ്ക്ഫർട്ടിന്റെ സിറ്റി സെന്ററിലെ ഒരു ഉയർന്ന
ഷോപ്പിംഗ് സ്ട്രീറ്റായ ഫ്രസ്കാസിലെ വാർഷിക റിംഗവ് വൈൻ മാർക്കറ്റാണ് നടക്കാൻ പോകുന്നത്. വർഷങ്ങളായി അതിമനോഹരമായ പ്രാദേശിക വൈനുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു ഫെസ്റ്റിവലാണിത്. ഏതാണ്ട് 250,000 സന്ദർശകരെയാണ് ഇത് ആകർഷിക്കുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ 8 മുതൽ 17 വരെ ഡീപ്പ് മെസ്സെ ഇൻ ഹെർബ്സ്റ്റ് ഫ്രാങ്ക്ഫർട്ടം മൈനിൽ നടക്കും. ചടുലമായ അന്തരീക്ഷത്തിൽ പരമ്പരാഗത റൈഡുകൾ, ഗെയിമുകൾ, ഭക്ഷണശാലകൾ എന്നിവയ്ക്ക് പേരുകേട്ട ഡീപ്പ് മെസ്സ് ഈ മേഖലയിലെ ഏറ്റവും വലിയതും നാടോടി ഉത്സവങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ സെപ്റ്റംബർ 9, 10 തീയതികളിൽ ടാഗഡസ് ഒഫ്ന ഡെങ്ക് മാൽസ് എന്ന പരിപാടി കൊളോണിൽ അരങ്ങേറും. കൊളോണിലെ പല സ്മാരകങ്ങളും സാധാരണയായി പൊതുജനങ്ങൾക്ക് അക്സസ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഭാഗികമായി മാത്രമേ ഇത് അക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ ഈ വർഷവും ഇത് തുറന്ന ഒരു സ്മാരക ദിനമാക്കി മാറ്റിയിരിക്കുകയാണ്. സെപ്റ്റംബർ 9, 10 തീയതികളിൽ 150 സ്ഥലങ്ങൾ നഗരത്തിന്റെ സ്മാരകങ്ങളുമായി ബന്ധപ്പെട്ട് 500 പരിപാടികളാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, സെപ്റ്റംബർ 9 മുതൽ 13 വരെ ഇൻവിക്ടസ് ഗെയിംസ് അതായത് ഡൂസൽഡോഫിലാണ് ഉള്ളത്. ആദ്യമായി യുദ്ധത്തിൽ അല്ലെങ്കിൽ മരിച്ച സൈനികർക്കായി ബ്രിട്ടീഷ് രാജകുമാരൻ ഹാരി രാജകുമാരൻ സ്ഥാപിച്ച ഇൻവിക്ടസ് ഗെയിം ജർമ്മനിയിലാണ് നടക്കുന്നത്. ഡൂസൽഡോഫിലെ മർക്കൂർ സ്പീൽ അറീനയിലും ചുറ്റുമുള്ള സ്പോർട്സ് പാർക്കിലും നടക്കുന്ന ഗെയിമുകളിൽ അത്ലറ്റിക്സ്, നീന്തൽ, സൈക്ലിംഗ്, പവർ ലിഫ്റ്റിംഗ്, അമ്പെയ്ത്ത്, റോവിംഗ് എന്നിവ ഉൾപ്പെടെ 10 വ്യത്യസ്ത കായിക ഇനങ്ങളിലായി 23 രാജ്യങ്ങളിൽ നിന്നുള്ള 10,000 അത്ലറ്റുകൾ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള ഈ ഇവന്റുകളൊക്കെ തന്നെ സന്ദർശിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടുത്തെ സാംസ്കാരിക പരിപാടികളുമായി ഇണങ്ങിച്ചേരാൻ സാധിക്കും. ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.